കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഏഴാം വാർഡിലാണ് ഡെങ്കി സ്ഥിരീകരിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി CHCയുടെയും കൊടിയത്തൂർ ഫാമിലി ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. ഏഴാം വാർഡിൽ ഉൾപ്പെട്ട മുഴുവൻ വീടുകളിലും തോട്ടങ്ങളിലും സന്ദർശനം നടത്തി ഊർജിത ഉറവിട നശീകരണവും ബോധവൽക്കരണ പ്രവർത്തനവും നടത്തി. വ്യാപകമായ രീതിയിൽ കൊതുകുകൾ പെരുകുന്ന ഇടങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു. റബ്ബർ തോട്ടങ്ങളിൽ വലിയ രീതിയിൽ കൊതുകുകൾ പെരുകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. വീടുകളിലെയും തോട്ടങ്ങളിലെയും ബന്ധപ്പെട്ടവർക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും കൊതുകുകൾ പെരുകുന്നത് തടയാനും കർശന നിർദ്ദേശവും നൽകി. ഈ പ്രദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ തുടർ നിരീക്ഷണത്തിലായിരിക്കും. പരിസര ശുചിത്വം പാലിക്കാതിരിക്കുകയും കൊതുകുകൾ പെരുകുകയും മറ്റ് പകർച്ചവ്യാധികൾക്കും കാരണമുണ്ടാക്കുന്നവരുടെ പേരിൽ പിഴ ചുമത്തുന്നതടക്കമുള്ള കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്തും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനുലാലും അറിയിച്ചു. ഞങ്ങളിന്ന് ഇവിടെ കൊടിയത്തൂര് പഞ്ചായത്തിലെ വാർഡ് 7 ഇവിടെ ഒരു ഡെങ്കിപ്പനിയെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ആദ്യമൊരു വിസിറ്റ് നടത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും വീണ്ടും രണ്ടാമത്തെ വിസിറ്റാണെന്ന് ഇന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ മുഴുവനും ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും ഓരോ ടീമിലും രണ്ടുപേരടങ്ങുന്ന വിവിധ ടീമുകളായിട്ട് വാർഡ് 7 മുഴുവൻ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇന്ന് സന്ദർശിച്ചിരിക്കുകയാണ്. ഗൃഹസന്ദർശനവും ഉറവിട നശീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണമാണ്. ഇന്നലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അതിദ്രുത യജ്ഞമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത്, വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷിബു, CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനുലാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ റിനിൽ എന്നിവർ നേതൃത്വം നൽകി. JHIമാർ, JPHNമാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.